Hi, I am Rojes, Managing Director of Alpha Academy. Plus 1 plus 2 science stream edutha KEAM examination application koduthadhine shesham BPharm entry lebikkan vendite KEAM inde paper 1 physics chemistry examination ezhuthiya vidyarthikale sambandhichirathollam undaagavunna chila doubtukal onnu clear cheyyananu ippo njan ningalodoppam aayirikkunnathu. അതില് ഒന്നുകൂടെ നമുക്കൊന്ന് ബിഫാം എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ബിഫാം എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് നമുക്കൊരു അഡ്മിഷൻ നേടാനായിട്ട് കേരളത്തിലെ കുട്ടികൾ എഴുതേണ്ട എക്സാമിനേഷൻ ആണ് കീം എക്സാമിനേഷൻ, കേരള എൻട്രൻസ് എക്സാമിനേഷൻ. കീം എക്സാമിനേഷൻ ശരിക്കും നടത്തപ്പെടുന്നത് രണ്ട് പേപ്പറുള്ള എക്സാമിനേഷൻ ആയിട്ടാണ്. പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷനും പേപ്പർ 2 മാത്സ് എക്സാമിനേഷനും. അതിൽ ഈ രണ്ട് പേപ്പർ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും എഴുതേണ്ട എക്സാമിനേഷനാണ്. പക്ഷേ ഈ ഫാർമസി കോഴ്സിലേക്ക് ഒരു എൻട്രി ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷൻ മാത്രം എഴുതിയാൽ മതിയാവും. ഇതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫാർമസി കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. എപ്പോഴും കുട്ടികൾക്ക് വരാവുന്നൊരു സംശയമാണ് ഈ എഞ്ചിനീയറിംഗ് കുട്ടികൾ അവരുടെ റിസൾട്ട് റാങ്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ ഫാർമസി കോഴ്സിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ധാരാളം കുട്ടികളാണ് സാറിനെ വിളിച്ചാൽ കാര്യം ചോദിക്കുന്നത്. ആവശ്യമില്ല. നമ്മൾ കീമിൻ്റെ പേപ്പർ 1 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ രണ്ട് സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനിൽ, ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷനിൽ കെമിസ്ട്രി എക്സാമിനേഷന് കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കായിരിക്കും അതിൽ പ്രയോറിറ്റി കിട്ടുക. മീൻസ് സെയിം മാർക്ക്, ഒരേപോലെയുള്ള മാർക്ക് രണ്ട് കുട്ടികൾക്ക് വന്നാൽ കെമിസ്ട്രി എക്സാമിനേഷന് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ വരിക. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഉള്ള എക്സാമിനേഷനിൽ കെമിസ്ട്രിക്കാണ് മോർ ഇമ്പോർട്ടൻ്റ് ഈ എക്സാമിനേഷനിൽ വരിക. ഇതിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. അങ്ങനെയാണ് നമുക്ക് ബിഫാം കോഴ്സിലേക്ക് എൻട്രി കിട്ടുക. ഇനി എന്താണ് ബിഫാം കോഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബിഫാം എന്ന് പറഞ്ഞൊരു കോഴ്സ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു മെഡിക്കൽ സ്ട്രീമിലെ ഒരു സെഷനാണ്. സാർ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം മെഡിക്കൽ എന്ന് പറയുന്ന ഒരു സെഷനെക്കുറിച്ചും ഫാർമസി എന്നൊരു സെഷനെക്കുറിച്ചും കുട്ടികളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ഫാർമസി കോഴ്സും മെഡിക്കൽ കോഴ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഴ്സ്, അതായത് MBBS പോലെ വരുന്ന മെഡിക്കൽ കോഴ്സസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകാവുന്ന അസുഖങ്ങളെക്കുറിച്ചും അവിടെ ഉണ്ടാകാവുന്ന ഇൽനെസ്സിനെ കുറിച്ചും ആ അസുഖങ്ങൾക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ശാഖയാണ് മെഡിക്കൽ സ്ട്രീം അല്ലെങ്കിൽ MBBS പോലുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. ഫാർമസി കോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡോക്ടർ ഒരു MBBS പഠിച്ച ഒരാൾ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകൾ, അസുഖങ്ങൾ, ആ സർജറികൾ, ഇതിന് വേണ്ട അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ട, അതായത് അതിന് വേണ്ട മെഡിസിൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ശാഖയാണ് ഫാർമസി എന്ന് പറയുന്ന സെഷൻ. ഈ ഫാർമസി സെഷനിൽ തന്നെ പല പല കോഴ്സസ് ഉണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന കോഴ്സുകളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. നമുക്ക് ഈ കീം എക്സാമിനേഷൻ ത്രൂ ഫാർമസി ബിഫാം കോഴ്സിലേക്ക് മാത്രമാണ് എൻട്രി ലഭിക്കുന്നതെങ്കിലും ഫാർമസി സെഷനിലുള്ള പല പല കോഴ്സസ് ഉണ്ട്. അതിലൊന്നാമത്തെ ഒരു കോഴ്സാണ് ഡിഫാം എന്ന് പറയുന്ന കോഴ്സ്, രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നതാണ് ബിഫാം എന്ന് പറയുന്ന കോഴ്സ്, മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് MPharm എന്ന് പറയുന്ന കോഴ്സാണ്, നാലാമതുള്ളൊരു കോഴ്സ് എന്ന് പറയുന്നത് ഫാം ഡി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ഇതിൽ പലർക്കും ഉണ്ടാകാവുന്ന സംശയമാണ് എന്താണ് ഫാം ഡി കോഴ്സും എന്താണ് ഡിഫാം കോഴ്സും. ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഡിഫാം എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറഞ്ഞ കോഴ്സാണ്, അതായത് ബിഫാമിനെക്കാട്ടിലും താഴ്ന്നു നിൽക്കുന്ന ഒരു കോഴ്സാണ്. 2 വർഷം മാത്രം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചാൽ അതിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫാർമസിസ്റ്റായിട്ടൊരു ഒരു മെഡിക്കൽ സ്റ്റോർ നടത്താനോ അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ലഭിക്കുന്ന ഒരു കോഴ്സെന്ന് മാത്രമേ ഉള്ളൂ ഈ ഡിഫാം എന്ന് പറയുന്ന കോഴ്സ് കൊണ്ടുള്ള പ്രയോജനം. അതൊരു മുന്നോട്ടൊരു കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാനുള്ള പ്രൊവിഷൻസ് ഒന്നും നൽകുന്ന കോഴ്സല്ല. ഇനി ആ ഡിഫാം പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
പിന്നീട് ഒരു ബി ഫാമിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ തന്നെ ലാറ്ററൽ എൻട്രി ടെസ്റ്റൊക്കെ എഴുതി വേണം നമ്മൾ ബി ഫാമിലേക്ക് ഒരു എൻട്രിയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ജസ്റ്റ് ലൈസൻസ് ലഭിച്ച് അങ്ങനെ ഒരു ഫാർമസി ഫീൽഡിൽ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സ് മാത്രമാണ് ഡി ഫാം കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മേളിൽ 4 ഇയർ കോഴ്സായിട്ടുള്ളതാണ് ബി ഫാം കോഴ്സ്. ബി ഫാം എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ആണ് ഒരു ഫാർമസി മെഡിക്കൽ സ്റ്റോർ നടത്താൻ ലൈസൻസ് കിട്ടുക എന്നുള്ളതിനേക്കാട്ടിലുപരി ഒരു എങ്ങനെയാണ് ഒരു രോഗി മരുന്ന് കഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് പഠിച്ച് ഉയരുന്ന ഒരു കോഴ്സാണ് ബി ഫാം ഫാർമസി കോഴ്സ്. ഇനി അതിനേക്കാട്ടിലും ഏറ്റവും ഹൈ ലെവലിലേക്ക് പോകുന്ന ഒരു കോഴ്സ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ് എം ഫാ കോഴ്സ്. എം ഫാം എന്ന് പറയുമ്പോൾ അതൊരു റിസർച്ച് കോഴ്സാണ്. നമുക്ക് ഡോക്ടറേറ്റിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ എം ഫാം കോഴ്സ് കഴിഞ്ഞ കുട്ടികളെ കൊണ്ട് സാധിക്കും. ദെൻ ഇതിലും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ്. ഫാം ഡി എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഇൻ ഫാർമസി എന്നാണ്. അതിന് ഒത്തിരിയധികം സാധ്യതകളുള്ളൊരു കോഴ്സാണ്. അതായത് എങ്ങനെയാണ് ഒരു മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നത്, പുതിയതായിട്ടുള്ള മെഡിസിൻസ് ഇൻവെൻഷൻസ് വരുന്നത്, അതിനുവേണ്ടിയിട്ടുള്ള റിസർച്ച്, ദെൻ മെഡിക്കൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അധ്യാപകരായി മാറ്റപ്പെടുന്ന സിസ്റ്റം, ഇങ്ങനെയെല്ലാം വരുന്ന ഒരു സെക്ഷനാണ് ഫാം ഡി എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ ഫാം ഡി കോഴ്സ് എന്ന് പറയുന്നത് ഒരു 6 ഇയേഴ്സ് വരുന്ന ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഈ 4 സ്ട്രീമാണ് ശരിക്കും ഫാർമസി സെഷനിൽ മെയിനായിട്ടുള്ളത്: ഡി ഫാം, ബി ഫാം, എം ഫാം ആൻഡ് ഫാം ഡി. അപ്പോൾ ഈ 4 സ്ട്രീമുകളെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മെഡിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ, ദെൻ ഫാർമസി എന്ന് പറയുന്നത് ആ ഹ്യൂമൻ ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ള മെഡിസിൻസിനെ കുറിച്ച് പഠിക്കുകയും റിസർച്ചും ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ശാഖയാണ് ഫാർമസി സെഷൻ എന്ന് പറയുന്നത്. അതിലെ ഒരു ബെസ്റ്റ് സ്ട്രീമാണ് ബി ഫാം. ഈ ബി ഫാമിലേക്ക് കോഴ്സിലേക്ക് മാത്രമാണ് കീം എക്സാമിനേഷൻ ത്രൂ ഒരു എൻട്രി ലഭിക്കുന്നത്. അപ്പോൾ ഈ കീം എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, ധാരാളം ഹോസ്പിറ്റലുകളിലായിക്കോട്ടെ, മെഡിക്കൽ സ്റ്റോറുകളിലായിക്കോട്ടെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിക്കോട്ടെ, അങ്ങനെയൊക്കെ വളരെയധികം സാധ്യതയുള്ള ബി ഫാം കോഴ്സിലേക്ക് എൻട്രി ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് സ്ട്രീം പഠിക്കുക, കീം എക്സാമിനേഷൻ്റെ പേപ്പർ വൺ എക്സാമിനേഷൻ എഴുതുക, അതിലേറ്റവും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, അതിൽ കിട്ടുന്ന റാങ്കിലൂടെ ബി ഫാം എൻട്രി പഠിക്കാം. ഫാർമസി സെക്ഷൻ പോലെയുള്ള ഫീൽഡുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസിയായി നല്ല ക്യാമ്പസിൽ നല്ല ഗവൺമെൻറ് സ്കോളർഷിപ്പോടുകൂടി എത്താൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കീമിൻ്റെ ഫാർമസി എക്സാമിനേഷൻ. നന്നായി പഠിച്ച് നല്ലൊരു ഡെസിഗ്നേഷൻ നേടിയെടുക്കാൻ പറ്റുന്ന മെഡിക്കൽ സെക്ഷനിലെ ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരും ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിട്ട് മാറുക. നിങ്ങളുടെ സംശയങ്ങൾ, കൂടുതലായിട്ട് വരുന്ന സംശയങ്ങൾ ആൽഫ അക്കാഡമിയുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് എപ്പോഴും തീർത്തു തരാനായിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. ഏറ്റവും നല്ല വിജയത്തിനായി പഠിക്കുന്നവരായി മാറുക, ലക്ഷ്യം സെറ്റ് ചെയ്ത് പഠിക്കുന്നവരായി മാറുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും നല്ല വിജയത്തിലെത്തിക്കുന്ന ആൽഫയുടെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം, ഏറ്റവും നല്ല ഡെസിഗ്നേഷൻ നേടി ഏറ്റവും നല്ല വിജയം ആസ്വദിക്കാൻ സാധിക്കട്ടെ. എന്നും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി. ബെസ്റ്റ് വിഷസ്.